கண்டிப்பாக சொல்லுங்கள். இல்லை எல்லாத்தையும் இல்லையா, காரணத்துறன்றது லுக்கு என்ன இது இவ்வளோதான். இதனைக்காட்டில் சில லுக் உண்டு. இது ட்ராக் யூஸ், இதெல்லாம் ட்ராக் யூஸ் ஆகல டயர். இப்போ கழிவுண்ட ചെറിയൊരു മൂഞ്ചൽ പറ്റി. ഹേയ് ഗൈസ്, ഇറ്റ്സ് മീ ശിവ, യു ആർ വാച്ചിങ് ടെക് ആൻഡ് വോക്ക് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെയും പരിപാടി ഡെയിലി ഒബ്സർവേഷൻ ആണ്. പിന്നെ എന്തൊക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് പോയി എൻ്റെ ഒരു ബാഗ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നിന്ന് അത് മേടിക്കണം. പിന്നെ നമ്മുടെ ഡിസ്ക്, ഫ്രണ്ട് ഡിസ്കിൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നട്ട് വോൾട്ട് അങ്ങനത്തെ കുറച്ച് ദിവസം പഠിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എടുത്ത ആയതുണ്ടല്ലോ, നമ്മുടെ നെറ്റിൻ്റെ പീസ്, അതുകൊണ്ട് ലൈറ്റിക്ക് വെക്കണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടീസാണ്. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എല്ലാം ഇടുക. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന നമ്മുടെ ഏഞ്ചലിലാണ്. അപ്പം നിങ്ങൾ എന്നാ ഇതുവരെ ഡെയിലി ഒബ്സർവേഷൻസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക. നമ്മുടെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാലാമത്തെ ഡെയിലി ഒബ്സർവേഷൻ ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒബ്സർവേഷൻ ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് കയറി കണ്ടിട്ട് ബാക്കി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും ഞാൻ എന്തൊക്കെയാണ് പറയുന്നുള്ളത്. അപ്പം നോക്കുന്ന വീഡിയോസിൽ കാണാം. കണ്ടമാനം അള്ളുന്നു ഭയങ്കര പഞ്ചർ ആയോ എന്നൊരു സംശയം. വണ്ടി പഞ്ചർ പഞ്ചർ ഒട്ടിക്കാം, പോന്നാ ഈ പഞ്ചർ ഒട്ടിച്ചിട്ട് പോകും. ആ ഇല്ലില്ല ഓണം. എൻ്റെ ബാക്ക് പഞ്ചർ വന്ന് ചെക്ക് ചെയ്യണം. പരിപാടി എന്നാ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചറിംഗ് ഷോപ്പിലാണ്. പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സംഭവം നടക്കില്ല, എയർ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ച്. അപ്പം ഇതിൻ്റെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ ക്യാമറ കാണിക്കുന്നു. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു നാല് മാസത്തിന് മേളിലായി ക്യാമറ കണ്ടിട്ട്. അപ്പം ഇതിൻ്റെ പരിപാടി തന്നെ ഇപ്പം കയറി നടക്കത്തുള്ളൂ. ഇത് ഫുള്ള് സെറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. മൊത്തം അഴിച്ച് ഡൂം സെറ്റും കാര്യങ്ങളൊക്കെ കയറി, ഡൂം സെറ്റ് കളയി പോയാണ്. ഡൂം സെറ്റും കാര്യങ്ങളൊക്കെ കയറ്റി വണ്ടി ഫുള്ള് പണിയെടുക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം അത് നിങ്ങൾ വരണ വ്ലോഗ് പ്രതീക്ഷിക്കാം. പിന്നെ പ്ലാനുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ആയിരിക്കും നമ്മുടെ മെറ്റൽസ് കൊണ്ട് അച്ചാൻ്റെ കയറ്റിക്കണം. അതുകൂടാതെ നമുക്ക് ഒന്ന് രണ്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പോയി പ്ലേസ് ചെയ്യാൻ ഓർഡർ കൊടുക്കണം. അപ്പോൾ അത് പരിപാടിയുണ്ട്. അങ്ങനെ നാലഞ്ച് പരിപാടി ഇറങ്ങിയതാണ്. മെയിനായിട്ട് നമ്മുടെ ബാഗിനകത്ത് എൻ്റെ ടൂൾസ് എല്ലാം കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെട്ടുപോയി. അപ്പോൾ അതെല്ലാം പോയി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മുടെ എം ടിയുടെ ഇങ്ങനെ വീഡിയോ ചെയ്തില്ലേ, സൗണ്ടുള്ള നമ്മുടെ എക്സോസിൻ്റെ വീഡിയോ ചെയ്തില്ലേ, അവൻ്റെ ഇതിൽ പെട്ടുപോയി. അപ്പം അതെല്ലാം പോയി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയാണ്. ഓക്കെ, അപ്പം അത് വ്ളോഗ് ഇതിപ്പം പഞ്ചർ ഒട്ടിച്ചിട്ട് നമുക്ക് പോയിട്ട് ബാക്കി വ്ളോഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ടയറോട് പോയി ഇവർ ഓ നല്ല വീതി അല്ലേ ഇത് ഏതോ റിമ്മ ശരിക്കും വരുന്നതിന് ഇത് റിമ്മ ശരിക്കും ഏതുകൊണ്ടേ വരുന്നത് ഇത്രയും വലിയ പോകുന്നത് ഏതുകൊണ്ടി ആ ഹാ എൻ്റെ ഓർക്കിൻ്റെ റിമ്മ ഇട്ടപ്പോൾ പക്കയായിരിക്കും അല്ലേ എല്ലാ റിമ്മ വളരെ എടുക്കണം അമ്മേനെ പറ്റി ഇന്നേരം വരുന്നതിന് നൂറ്റി മുപ്പതാ ഇതിനും വലുതാ ആ ഇത് നൂറ്റി മുപ്പതല്ലേ ഇത് വല്ലാത്ത ഏരിയാണല്ലോ കാറിൻ്റെ എത്ര ഉണ്ടത് ഇതിനെക്കാട്ടിൽ ഇച്ചിരി ലുക്ക് ഉണ്ട് ഇത് എന്നാ വില പറഞ്ഞത് രണ്ടര വരുന്നത് അല്ലേ അല്ല വില സീൻ ഇതിപ്പോ ടൂ ആണ് ടൂ ആണത് ടൂ ആണ് ടൂ പ്ലസ് വരുന്നു വേണം നമുക്ക് ടൂ ആകത്തിട്ടാലോ ഇത് കൊള്ളാം നമുക്ക് ആ റിമ്മ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം ഇത് ഉപയോഗിക്കാം അല്ലേ ആ ഹാ അല്ല അത് നമ്മൾ വേറെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം സൈഡ് അറിയുന്ന സീനില്ല ഏതായാലും ഇതെല്ലാം ട്രാക്ക് യൂസ് ഇടാല്ലേ ടയറ് ഇതെല്ലാം ട്രാക്ക് യൂസ് ഇടാല്ലേ ടയറ് ഇപ്പൊ കഴി കൊണ്ടുതന്നെ സ്പഞ്ചർ ഒട്ടിച്ചു ഇനി എന്നാ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോയി എൻ്റെ ബാഗ് എടുക്കണം അതാണ് മെയിൻ പരിപാടി അല്ല ബാഗ് എടുക്കുന്നതിന് മുന്നേ ആദ്യം ഉണ്ടി തന്നെ കൊടുത്തേക്കാം അല്ലടാ പക്ഷേ എൻ്റെ അതിലങ്ങ് കയറി കൊടുത്തിട്ട് പോയേക്കാം അല്ലേ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ബാഗ് എടുക്കാം അത് കൂടാതെ നമുക്ക് ആ കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് യൂസ് ചെയ്ത് കോള് വന്നു അപ്പം നമ്മൾ അതും പോയി മേടിക്കണം എന്നാടാ അച്ഛൻ ആദ്യം പോയി എന്നാൽ നമുക്ക് ഈ മെറ്റലിൻ്റെ പീസ് എന്നാൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് പോയി ബാഗ് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ കൊറിയർ എടുത്ത് നേരെ വീട്ടിലോട്ട് വരാം കൊറിയർ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് പറയാൻ വിട്ടുപോയി തമിഴ്നാട് ദിണ്ടുക്കളി എന്നാണ് നമ്മൾ സബ്സ്ക്രൈബർ ഒരു സാധനം അയച്ചു തരുന്നതാണ് നമ്മൾ വേറെ നല്ലൊരു വണ്ടിയുടെ ഡിസ്ക് ആർസ്റ്റോണിൻ്റെ ഡിസ്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അയച്ചു തരുവാണ് ഫുൾ സെറ്റ് അപ്പം നമ്മൾ അതാണ് അടുത്ത പരിപാടി അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾ എന്നാ ചാനൽ സബ്സ്ക്രൈബ് വീട്ടിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നാൽ ഇവിടെ ഇടുക അപ്പോൾ അടുത്ത് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാം അപ്പോൾ നമുക്കൊന്ന് ബാക്കി വീഡിയോസ് കാണാം അപ്പം ചെറിയൊരു മൂഞ്ചൽ പറ്റി നമുക്ക് ഇന്ന് ലയിത്തില്ലെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല ശരിയായിരുന്നു ഇന്ന് ലയിത്തും കാര്യങ്ങളൊക്കെ അവധി ദിവസമാണ് ലയിത്തും പാർട്ടികളൊക്കെ അവധി ദിവസമാണ് ആ കാര്യം ഞാൻ ഓർത്തില്ല അപ്പോൾ നമുക്ക് ഇനി എന്നെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നു അവൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉള്ളു അതൊന്നും അവിടെ പോയിട്ട് കാണാം ഈ പോയി ബാഗ് എടുക്കാം അല്ലേ നേരെ പോയി ബാഗ് എടുക്കാൻ കഴിച്ചിനി ബാഗ് എടുത്തു ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നേരെ പോവുക കൊറിയർ സെൻ്ററിൽ നിന്ന്
നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട്, ആ കൊറിയർ എടുക്കണം. അതെടുത്തിട്ട് നേരെ ഇനിയിപ്പം പോയിട്ട് നട്ടും മേടിച്ച് നേരെ വീഡിയോ നട്ടിന്റെ ഷോപ്പ് കാണുമെന്ന് ഡൗട്ട് ഉണ്ട്. കാരണം ഇന്ന് മെക്കാനിക് ഷോപ്പ് എല്ലാം ലീവാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ക്വിസ് പോരാഞ്ഞിട്ട് മഴയും പെയ്യുന്നു, മൊത്തത്തെ ശവരക്കേടാണല്ലോ ദൈവമേ. ആ ഏതായാലും സ്ഥലം വിടാം, വാ ഇനി പോകുന്ന വഴിക്ക് ബാക്കി കാണാം. മഴ ഇനിയിപ്പോൾ അടുത്ത് നോക്കുമ്പോൾ കൊറിയർ സെൻ്ററിൽ പോയിട്ട് ഞാൻ ബാക്കി കാണിക്കാം. മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ തെറ്റിട്ടേ പറ്റൂ. അതെ അതെ, നല്ല വീട്ട് കാണാൻ ഇനി പേര് പേടിക്കണ്ട, ഇതിന്റെ ടൗൺ എന്തായാലും തിരിച്ചു വിടാം. എല്ലാ സാധനവും ഊരി അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു. ചമ്പ് അങ്ങനത്തെ ഐറ്റംസ് അല്ല, ഡിസ്ക് ഡിസ്ക് ലൈറ്റ് അങ്ങനത്തെ ഐറ്റംസ്. അപ്പം എൻ്റെ ഓ ശരിയാണ്, ഇതിന് അട്ടുപോട്ടിയുടെ കാണാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാം, കാരണം മഴ പെയ്യാൻ തുടങ്ങി. ഇനി ഇത് വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സീനാവും. ക്യാമറയും കൂടെ ഉണ്ട് നമ്മുടെ ഇതിൽ. അപ്പം ഞാൻ പറയുന്നപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടാം. അപ്പോൾ ഗൈസ് ബാക്കി വ്ളോഗ് ഞാൻ മിക്കവാറും ഇതിൻ്റെ അടുത്ത ചാട്ടി ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ കൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ ഇതങ്ങ് നിർത്താം, ഡെയിലി വ്ളോഗ് നിർത്താം. അപ്പം ഈ ഡെയിലി ഒബ്സർവേഷൻ എന്ന സംഭവം ഒന്ന് കറക്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുന്നേ ഉള്ള വീഡിയോസ് എടുത്ത് ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ആ വീഡിയോ ഒക്കെ താടി. അതാണ് നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാലിഷ് ഷഷി വസാനി ഫ്രം ടെക് ആൻഡ് വ്ളോഗ് മലയാളി. Souls begin to intertwine.